പറഞ്ഞ രണ്ട് സൈഡിൽ കയറി വന്നോളെ ഗ്യാപ്പിട്ട് അവിടെ ഇതിട്ടുണ്ട് വീട് വിട്ടുണ്ട് വിഷയത്തുണ്ട് പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം 21st ആലപ്പുഴയുടെ കടലോരത്തെ പ്രകമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിയ ജനമഹാസമ്മേളനം, ആ ജനമഹാസമ്മേളനത്തിൽ ഒരു കുഞ്ഞന് ജന്മമുയർത്തിയ മുദ്രാവാക്യം, ആർ എസ് എസിനെതിരെ വളരെ കൃത്യമായ അമ്പുകൾ തുടർത്തിവിട്ടപ്പോൾ ഇവിടുത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളെന്ന് പ്രകടിപ്പിക്കുന്ന വലത് ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും അതിൻ്റെ വാഹകർക്കും പൊള്ളുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ കുഞ്ഞനുജന്റെ മാതാപിതാക്കൾക്കെതിരെയും അതിൻ്റെ സംഘാടകർക്കെതിരെയും പോലീസ് വളരെ ജാഗരൂകമായി നടപടികൾ എടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി. ഇതിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ സമയം സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം വ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന സമിതി അംഗം ഇഹിയ കോയ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله الفائزين برضاهم ما بعد. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആർഎസ്എസിനെതിരെ പ്രതികരിച്ചാൽ, ആർഎസ്എസിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ, കേരള പോലീസ് കേസെടുക്കുകയാണെങ്കിൽ തെരുവുകൾ മുഴുവൻ ആർഎസ്എസിനെതിരെ മുദ്രാവാക്യം മുഴക്കും. അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നയമാണ്, നിലപാട്. സംസ്ഥാനത്ത് വ്യാപകമായി ഈ സമയം ആർഎസ്എസിനെതിരെയുള്ള ശക്തമായ മുദ്രാവാക്യങ്ങൾ തെരുവുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇത്തരമൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തെരുവുകളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇറങ്ങാനുണ്ടായ സാഹചര്യം വേണ്ടവണ്ണം മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് കരുതുകയാണ്. സേവ് ദ റിപ്പബ്ലിക്, റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജനുവരി 26 തുടങ്ങിയ പ്രചാരണ പരിപാടിയാണ്. അത് വരുന്ന ഓഗസ്റ്റ് 15 വരെ നീണ്ടു നിൽക്കുന്ന, രാജ്യത്തെമ്പാടും നമ്മുടെ റിപ്പബ്ലിക് അപകടത്തിലാണ് എന്നും അതിനെ അപകടപ്പെടുത്തുന്നവർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നും സംഘ് പരിവാറാണെന്നും ആർഎസ്എസ് ആണെന്നും നിരന്തരമായി രാജ്യത്തെ ജനങ്ങളോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിന്റെ ഭാഗമായി, ആ പ്രചാരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ രണ്ട് സ്ഥലങ്ങളിൽ, സുപ്രധാനമായ രണ്ട് സ്ഥലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വലിയ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. അതിലൊന്ന് കഴിഞ്ഞ ദിവസം 21st കഴിഞ്ഞ ശനിയാഴ്ച ആലപ്പുഴ നഗരത്തെ, ആലപ്പുഴയല്ല തെക്കൻ കേരളത്തെ പൂർണ്ണമായും നിശബ്ദമാക്കിക്കൊണ്ട്, ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് മലബാറിനപ്പുറം തെക്കൻ കേരളത്തിന്റെ മുസ്ലിം മനസ്സുകൾക്ക് അതിശക്തമായ ആത്മവിശ്വാസം പകർന്ന് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും റിപ്പബ്ലിക്കിനെയും സംരക്ഷിക്കാൻ ചെറു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യം ബാധിച്ചവർ വരെ ഉണ്ട് എന്ന പ്രഖ്യാപനമായിരുന്നു. ലക്ഷക്കണക്കായ ആളുകൾ ആലപ്പുഴ കടപ്പുറത്ത് സംഗമിച്ചുകൊണ്ട് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്. 21st പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വലിയൊരു സമ്മേളനത്തിന്, ജനമഹാസമ്മേളനത്തിന് നേതൃത്വം കൊടുത്തു. ഏതാനും ദിവസങ്ങളോളം, ആഴ്ചകളോളമുള്ള അതിശക്തമായ പ്രചാരണ പരിപാടികൾക്കൊടുവിൽ, ആ പ്രചാരണങ്ങളിൽ മുഴുവൻ ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കുന്ന, ഇന്ത്യയുടെ ബഹുസ്വരതയെ തകർക്കുന്ന, ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ഹിന്ദുത്വ ഫാസിസ്റ്റുകൾക്കെതിരായി രാജ്യത്ത് രൂപപ്പെട്ട
കൊണ്ടുവരേണ്ട മതനിരപേക്ഷതയുടെയും ജനാധിപത്യ ബോധത്തിന്റെയും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങളോട് തെരുവുകളും വീടുകളും കയറി ഞങ്ങൾ പറഞ്ഞപ്പോൾ അവരെല്ലാവരും അത് ഏറ്റെടുത്തുകൊണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി വാർദ്ധക്യം ബാധിച്ചവർ കയ്യിൽ ഊന്നുവടികളും പിടിച്ചുകൊണ്ട് ആലപ്പുഴ നഗരത്തെ സാക്ഷി നിർത്തി കടലിനെ സാക്ഷി നിർത്തി ആലപ്പുഴ കടപ്പുറത്ത് ലക്ഷങ്ങൾ പങ്കെടുത്തപ്പോൾ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും കമ എന്ന രക്ഷം ആ വിഷയത്തെ കുറിച്ച് ഉരിയാടിയില്ല. ഞങ്ങൾക്കറിയില്ലായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിന്റെ നയനിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഴുവൻ പ്രവർത്തകർക്കും പ്രിന്റ് ചെയ്ത മുദ്രാവാക്യത്തിന്റെ കോപ്പികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവിടെ വന്നിരുന്ന 99.9% പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യം. സ്ത്രീകൾ വിളിച്ചു, കുട്ടികൾ വിളിച്ചു, വാർദ്ധക്യം ബാധിച്ചവർ വിളിച്ചു, പണ്ഡിതന്മാർ വിളിച്ചു, പാമരന്മാർ വിളിച്ചു. കാരണം അവർക്കറിയാമായിരുന്നു ഈ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി എന്താണെന്ന്. അതിൽ ഒരു പിഞ്ചു പൈതൽ, ഒരു പൊന്നുമോൻ, ഒരു കൊച്ചുകുട്ടി, അവൻ ആവേശത്തോടുകൂടി വിളിച്ചു പറഞ്ഞു RSS നെതിരെ ചാണക സംഖികൾക്കെതിരെ സംഖികൾക്കെതിരെ അവർ രാജ്യം വിട്ടു പോവില്ല എന്ന് അവൻ പറഞ്ഞ മുഴുവൻ മുദ്രാവാക്യവും ഈ രാജ്യത്തെ പ്രബലമായ രാഷ്ട്രീയമായിരുന്നു. അവൻ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ 99.9% RSS നെതിരാണ് രാജ്യത്തിന്റെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അവന്റെ പൂർവ്വപിതാക്കന്മാർ മുതൽ ഇപ്പോൾ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന ഇന്ത്യയിലെ നീറുന്ന യാതനകളും പ്രയാസങ്ങളെ കുറിച്ചും ആ മുദ്രാവാക്യത്തിൽ അവൻ ഉയർത്തിപ്പിടിച്ചു. അവൻ പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനിൽ പോവില്ല, ഞങ്ങൾ ബംഗ്ലാദേശിൽ പോവില്ല, ഞങ്ങൾ ഇവിടെ തന്നെ കിടന്ന് മരിക്കുമെന്ന് 10 വയസ്സുള്ള കൊച്ചുകുട്ടി ലോക വിളിച്ചു പറയുന്ന അതിശക്തമായ മുദ്രാവാക്യം നമ്മൾ കേട്ടു. അതിൽ അവൻ പറഞ്ഞു, പറഞ്ഞത് ശരിയാണ്, RSS കാർക്കെതിരെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒരുങ്ങുമ്പോൾ നിങ്ങൾ അവിടെ അരിയും മലരും വാങ്ങിച്ചു വെച്ചോളാൻ വേണ്ടി ആ കുട്ടി ആ മുദ്രാവാക്യത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. അത് രാഷ്ട്രീയമായി ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷയും നമ്മുടെ രാജ്യത്തിന്റെ നിയമവാഴ്ചകളും ഒക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആ പ്രയോഗത്തെ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ അവനത് പറയും, അവൻ പറയാനുണ്ടായ സാഹചര്യം എങ്ങനെ ഉണ്ടായിരുന്ന പരിശോധിക്കുന്നതിനേക്കാളപ്പുറം ആ പറഞ്ഞതിനെ വെട്ടിക്കീറുവാനാണ്, ആ പറഞ്ഞതിന്റെ ചുവട് പിടിച്ച് സമുദായത്തെ വേട്ടയാടുവാൻ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ വേട്ടയാടുവാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തെ മതേതര പാർട്ടികളും അതുപോലെ തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടവൻ പറയുന്നത്? അവനറിയാം, അവനറിയാം. അവന് മാത്രമല്ല, ആലപ്പുഴ തീരത്തേക്ക് വന്ന അവിടെയുള്ള ഗർഭം ധരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞിനും അറിയാം ഈ രാജ്യത്ത് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? അവൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പഠിപ്പിക്കുന്ന കഥകൾ കേട്ട് വളരുന്നവനാണ് അവൻ. അവനറിയാം അടിവയറ്റിലെ പിഞ്ചു കുഞ്ഞിനെ വെട്ടിക്കീറി പുറത്തെടുത്ത് ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ RSS കാരന്റെ സ്വഭാവം അവനറിയാം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുസ്ലിമാണോ എന്ന് ചോദിച്ച് ഐഡന്റിറ്റി കാണിച്ചു തരാൻ പറഞ്ഞ് മുസ്ലിമാണെന്ന് ഐഡന്റിറ്റി ബോധ്യപ്പെട്ട് അവനെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുന്നതിന്റെ ചിത്രം കണ്ട ആ പിഞ്ചുമോനക്ക് ഒരുപക്ഷെ അത് പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് അല്ലേ? അങ്ങനെയല്ലേ ഇവിടെ ആളുകൾ പറയുന്നത്? RSS നെതിരെ പറയുമ്പോൾ പിണറായി വിജയനെ കൊല്ലുന്നതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. RSS നെതിരെ പറയുമ്പോൾ സഖാക്കൾക്ക് പൊള്ളുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. RSS നെതിരെ പറയുമ്പോൾ VD സതീശന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. RSS നെ കുറിച്ച് പറയുമ്പോൾ പാതിരിമാർക്കും പൊട്ടക്കാർക്കും പൊള്ളുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് പ്രശ്നം? എന്നിട്ട് ആ കുന്തിരിക്കം മേടിച്ചു വെക്കാൻ, അരി വാങ്ങിച്ചു വെക്കാൻ, അതുപോലെ തന്നെ മലര് വാങ്ങിച്ചു വെക്കാൻ ആ കുട്ടി പറയുന്നത് RSS നെ കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാവും. കാരണം നേരം എടുത്താൽ ഇറങ്ങല്ലേ, നേരം എടുത്താൽ മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് നാട്ടിപ്പായിക്കാൻ, മുസ്ലിങ്ങളെ വൈദേശികരാക്കി മാറ്റാൻ, മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് പറഞ്ഞുവിടാൻ, CAA NRC ക്ക് വേണ്ടി പണിയെടുക്കാൻ, ഇങ്ങനെ നേരമെടുത്ത് വൈകുന്നേരം വരെ മുസ്ലിം വിദ്വേഷം നെഞ്ചിൽ പേര് നടക്കുമ്പോൾ അരിയും മലരൊക്കെ വാങ്ങിച്ചു വെക്കാൻ മറക്കാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് ആ കൊച്ചുകുട്ടി ആ ജനസഞ്ചയത്തിന് മുൻപിൽ വെച്ച് ഓർമ്മപ്പെടുത്തിയത് മാത്രമാണ് RSS നെ ബോധ്യപ്പെടുത്തിയതാണത്.
അതിന് നേരം എഴുന്നേറ്റ് ലെവലില്ലാതെ മുസ്ലിങ്ങളെ രാജ്യത്ത് നോട്ടിപ്പോ ആട്ടിപ്പായിക്കാൻ വേണ്ടി പായുമ്പോ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമായി മാത്രം അതിനെ കണ്ടാൽ മതി. അതല്ലാതെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഊത്തന്മാര് പറയുന്നു ഡിവൈഎഫ്ഐക്കാരൻ അവന്റെ പാർട്ടി ഓഫീസിൽ ഇരുന്ന് ഒരു പത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് പോലും ബോധ്യമില്ലാതെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന നിലയിൽ പായുകയാണ്. ഒരു പത്രക്കുറിപ്പ് സത്യസന്ധമായി അടിക്കാൻ പോലും തയ്യാറില്ലാതെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ എസ് ടി പി ഐക്കെതിരെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. മുദ്രാവാക്യം വിളിച്ചതും സമ്മേളനം നടത്തിയതും മുദ്രാവാക്യം വിളിച്ചതല്ല, സമ്മേളനം നടത്തിയത് പോപ്പുലർ ഫ്രണ്ടാണ്. ആ സമ്മേളനത്തിലാണ് മുദ്രാവാക്യം വിളിച്ചത്. പക്ഷേ ഡിവൈഎഫ്ഐക്കാരന്റെ പത്രക്കുറിപ്പ് വരുന്നത് എസ് ടി പി ഐ സമ്മേളനത്തിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ എസ് ടി പി ഐ എന്താണ്, പോപ്പുലർ ഫ്രണ്ട് എന്താണെന്ന് പോലും അറിയാത്ത വകതിരിവില്ലാത്ത ഊത്തന്മാർ നമ്മുടെ ആർ എസ് എസ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. എന്തിനായത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ പറഞ്ഞത് ആർ എസ് എസിനെതിരാണ്, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിനെതിരാണ്. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പഠിക്കൂ, എൻ ഡി എഫിനെ കുറിച്ച് പഠിക്കൂ, ഞങ്ങളുടെ പൂർവ്വകാലം നിങ്ങൾ പരിശോധിക്കൂ. 3 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ മനസ്സിൽ കേരളത്തിന്റെ പൊതുബോധത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയൂ നിങ്ങൾ, ഞങ്ങൾക്ക് പേരിൽ അന്യമതസ്ഥരെ അപമാനിച്ചു എന്ന കാരണത്താൽ, അന്യമതസ്ഥരോട് മാന്യതയില്ലാതെ സംസാരിച്ചു എന്ന കാരണത്താൽ ഞങ്ങൾക്കെതിരെ നിങ്ങൾക്കൊരു ആരോപണവും കൊണ്ടുവരാൻ സാധ്യമല്ല. അത് ഞങ്ങളുടെ നിലപാടല്ല, അത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്. ഞങ്ങൾ കേവലം ഒരു വൈകാരികമായ ആവേശത്തിന്റെ പുറത്തുണ്ടായതാണെന്നാണ് നിങ്ങൾ ഇരിക്കുന്നത്, അല്ല, അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ, ആലപ്പുഴ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളൊന്ന് പരിശോധിക്കൂ, 100 കണക്കിന് അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ ആർ എസ് എസിനെതിരെ ആ പൊതുസമ്മേളനത്തിലും റാലിയിലും മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അറിയോ, നിങ്ങൾ അറിയുമോ? മാത്രമല്ല, നിങ്ങൾക്ക് കാണാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. പൊതുസമ്മേളനം പ്രകടനം ഞങ്ങൾ എത്രയോ കാലമായി പരിശീലിപ്പിച്ചു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഞങ്ങളുടെ റാലിയുടെ മുൻപായി അതിന്റെ പരേഡ് ആരംഭിക്കുന്ന സമയം, ആ അതിശക്തമായ ജനബാഹുല്യം കൊണ്ട് നീങ്ങാൻ പ്രവർത്തകർക്ക് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ റാലിക്ക് മുൻപിലൂടെ, ആ മാർച്ചിന് മുൻപിലൂടെ 100 കണക്കായ പൊട്ടുതൊട്ട, കുങ്കുമം വരച്ച, കാവിത്തുണി ധരിച്ച ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ അതിന്റെ മുൻപിലൂടെ പോകുന്നുണ്ടായിരുന്നു. ഏതിന്റെ മുൻപിലൂടെ? പോപ്പുലർ ഫ്രണ്ടുകാർ ഒരുങ്ങി നിൽക്കുന്നതിന്റെ മുൻപിലൂടെ. അവർ അതിന്റെ മുൻപിലൂടെ പോകാൻ ധൈര്യം കാണിക്കുന്നതുകൊണ്ടാണ്, അവർക്ക് തടസ്സമുണ്ടാവില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാവ്യ കണ്ടാൽ, കുറി കണ്ടാൽ, പൊട്ടുതൊട്ടത് കണ്ടാൽ, കുങ്കുമം കണ്ടാൽ ഹാലിളകുന്നവരല്ല പോപ്പുലർ ഫ്രണ്ടുകാരെന്ന ഉത്തമ ബോധ്യത്തിലാണ് അവർ ഞങ്ങൾക്ക് വഴി തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. അവരെ സുരക്ഷിതമായി ആ തിരക്കിനിടയിലും ഞങ്ങളുടെ വളണ്ടിയർമാർ പ്രവർത്തകർ അവരെ സുരക്ഷിതമായി അവർക്ക് വഴിയൊരുക്കി കൊടുത്തവരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. നിങ്ങൾ പരിശോധിക്കണം, പരിശോധിക്കണം. എന്താ കാരണം? അവർക്കറിയാം നമ്മുടെ അടുത്തേക്ക് അവർക്ക് വരാൻ ആർക്കും ഭയമില്ലാതെ കടന്നു വരാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ടല്ലേ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മളോടൊപ്പം വന്ന് ആർ എസ് എസിന്റെ ശക്തമായ മുദ്രാവാക്യം വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ മുദ്രാവാക്യത്തിന്റെ പേരിൽ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ വടക്കൻ കേരളത്തിന്റെ, തെക്കൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത, ആലപ്പുഴ നഗരം കണ്ടിട്ടില്ലാത്ത വണ്ണം അതിശക്തമായ ഒരു സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ഇവിടെയുള്ള ഒരു മാധ്യമപ്രവർത്തകന്മാരും ഒരു വിഷ്വൽ മീഡിയകളും അത് കണ്ട് എന്ന് നടിച്ചു പോലുമില്ല. ഒരാൾ നടിച്ചില്ല. മനോരമയിലെ ചേച്ചിക്ക് സംഘപരിവാർ, സംഘികൾ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. മനോരമയിലെ ചേച്ചി വൈകുന്നേരം 9 മണിക്ക് വന്ന്, 8 മണിക്ക് വന്ന് പൗഡറിട്ട് മാധ്യമങ്ങൾ കാണുന്ന ആളുകളെ വിളിച്ച് വിചാരണ ചെയ്യുന്ന മാധ്യമ മനോരമയിലെ ചേച്ചിക്ക് സംഘി എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. വിനുവിന്, ഏഷ്യാനെറ്റിലെ വിനുവിന് പ്രശ്നമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയ വിദ്വേഷ പ്രസംഗം വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മുടെ പ്രസൻസ് ഇല്ലാതെ, അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും കോടതികളും
മാധ്യമങ്ങളും ഒക്കെ തന്നെ ഒരു കക്ഷി നമ്മുടെ വാദം കേൾക്കണമല്ലോ. നമ്മുടെ ഭാഗം നമ്മൾ പറഞ്ഞത് ശരിയാണ്, നമ്മൾ അതിനെ ഓൺ ചെയ്യുന്നുണ്ടോ, നമ്മൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ, നമ്മൾ അതിന് തള്ളി പറയുന്നുണ്ടോ? കേൾക്കണ്ടേ? കോടതികൾ മകനെയാണ്, കോടതികൾ കേൾക്കുന്നില്ല. ഇന്നലെ ഒരു കോടതിയിൽ ഒരു കേസിന്റെ വിചാരണ നടക്കുമ്പോൾ വിധി പറയുന്ന കൂട്ടത്തിൽ കുട്ടികളെ കൊണ്ട് പ്രകടനം നടത്തുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കണ്ടേ എന്ന് ഏതോ ഒരുത്തന് ഉൾവിളി ഉണ്ടാകുന്നു. അവൻ അതിന്റെ ഭാഗമായി തിരിച്ചു പറയുന്നു, ജഡ്ജിയാണ്, നിങ്ങൾ കേസെടുക്കണോ, നിങ്ങൾ കേസെടുക്ക, ജഡ്ജിയാണ്, കുട്ടികൾ പ്രകടനത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ. പിന്നെ ആരറങ്ങേണ്ടത്? ഞങ്ങളെ കുട്ടികളല്ലാതെ പിന്നെ ആരറക്കണം? ഞങ്ങളുടെ കുട്ടികൾ തെരുവിൽ നിന്ന് ആട്ടിയിറക്കപ്പെടുമ്പോൾ, ഞങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അതെല്ലാം അനുഭവിക്കുന്നത് ബോധ്യപ്പെടുന്ന കുട്ടികൾ ഇന്നത് വിളിച്ചു പറയാൻ സന്നദ്ധമായി. അങ്ങനെ വിളിക്കാനുള്ള മനസ്സ് ഈ കുരുന്നു കുട്ടികൾക്ക് വരെ രാജ്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് സംഘപരിവാറിനെ കുറിച്ച് പഠിപ്പിക്കാൻ സാധിച്ചു എന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം അതിനേക്കാൾ മുൻപ് ഒരു ജഡ്ജി, അവൻ ഇറങ്ങിപ്പോവുകയാണ്, ജഡ്ജി ഇറങ്ങിപ്പോകുന്നു, ആ വിധി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. അന്നയാൾ വിളിച്ചു പറഞ്ഞു, പോപ്പുലർ ഫ്രണ്ട് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന്. നമ്മളില്ലാതെ, നമ്മൾ കേൾക്കേണ്ടതില്ലാത്ത, നമ്മൾ കക്ഷിയല്ലാത്ത ഒരു കാര്യത്തിൽ വിളിച്ചു പറഞ്ഞു. ഷാനി പ്രഭാകർ എന്ന് പറയുന്ന കൊച്ചമ്മ ചാനലിൽ കയറിയിരുന്നാൽ പോപ്പുലർ ഫ്രണ്ടുകാരെ വിളിക്കില്ല, പോപ്പുലർ ഫ്രണ്ടുകാരെ വിളിക്കാതിരിക്കാൻ അവർക്കെല്ലാം ന്യായം, ഞങ്ങൾ തീവ്രവാദികളെ വിളിക്കില്ല എന്നാണ്. പക്ഷെ അപ്പുറത്ത് RS ഭീകരവാദികളെ കൊണ്ടുവന്ന് പോപ്പുലർ ഫ്രണ്ടിനെതിരായി സംസാരിക്കുന്നവരാണ്. നമ്മുടെ ഭാഗം കേൾക്കുന്നില്ല. ഏഷ്യാനെറ്റ് ഇന്നലെ ചർച്ച സംഘടിപ്പിച്ചു, പോപ്പുലർ ഫ്രണ്ടിനെ കേട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് പറയേണ്ടത് പോപ്പുലർ ഫ്രണ്ടുകാരനോട് പറയേണ്ടത്. പക്ഷേ നമ്മളില്ലാതെ, നമ്മുടെ അസാന്നിധ്യത്തിൽ നമുക്കെതിരായി നമ്മുടെ ശത്രുക്കളെ വിളിച്ചുകൊണ്ടുവന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മുദ്രാവാക്യത്തിൽ ആ രണ്ട് വരിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഹാലലതയാണ് എല്ലാവരും. എന്തോ മഹാ അപരാധം സംഭവിച്ചതുപോലെ പറയാൻ പ്രയാസമുള്ളതാണെങ്കിലും, പക്ഷേ കേൾക്കേണ്ടവർ കേൾക്കണം. നായിന്റെ മോനെ പിണറായി എന്ന് പറഞ്ഞ് 11 വയസ്സുള്ള പെൺകുട്ടി നമ്മുടെ കേരളത്തിൽ അതിശക്തമായ പ്രകടനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അതിനെതിരെ കേസെടുത്തില്ല. പക്ഷേ ആ കുട്ടി പറഞ്ഞത് വാസ്തവമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പേരിൽ ഒരു കേസ് ഇന്നുവരെ നമ്മുടെ കേരള പോലീസ് എടുത്തിട്ടില്ല. അതിനുശേഷം എത്രയോ കൈവെട്ടും കാലുവെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്ന് പറഞ്ഞുള്ള എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു, എത്രയോ മുദ്രാവാക്യം നമ്മൾ കേൾക്കുന്നു. നിങ്ങളുടെ ഈ നഗരത്തിൽ, ഞാനും നിങ്ങൾ നിൽക്കുന്ന നമ്മുടെ ഈ നഗരത്തിൽ RSS കൊലവിളി പ്രസംഗം നടത്തിയില്ലേ? കൊലവിളി മുദ്രാവാക്യം നടത്തിയില്ലേ? മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും പരാതി കൊടുത്തില്ലേ പോലീസുകാർക്ക്? എന്നിട്ട് അവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായി. അങ്ങനെ എത്ര സംഭവങ്ങൾ. വടകരയിൽ കൊയിലാണ്ടിക്കടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഹലാൽ ബീഫ് ഹലാൽ എന്നെഴുതിയ മീറ്റ് ചോദിച്ചു, ഉണ്ട് എന്ന് പറഞ്ഞു. ഹലാലില്ലാത്തതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഹലാലില്ലാത്ത ബീഫ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്, മീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കി. ആ സ്ഥാപനത്തിലെ ജീവനക്കാരെ മുഴുവൻ RSS തല്ലിച്ചടച്ചു. കേൾക്കൊടുത്തു പോലീസ്, ഏത് പോലീസാ? എടോ സഖാക്കളെ, എടോ ഊത്തന്മാരെ, ആദ്യം വിളിച്ചു പറ ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ ആവശ്യപ്പെടും. ഈ സംഭവം, ഈ മുദ്രാവാക്യത്തിന്റെ വരികൾ രാജ്യത്തെ മതനിരപേക്ഷതയെ മതനിർമ്മാർത്ഥത്തെ തകർക്കുന്നതാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ കേസെടുത്തോ, നടപടിയെടുത്തോ. പക്ഷേ ഏകപക്ഷീയമാവരുത്. പിണറായിക്ക് എന്താ മുട്ടിടിക്കുന്നത്? RSS എന്ന് കേൾക്കുമ്പോൾ പിണറായിയുടെ മുട്ടിടിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ആർജവുമില്ല എങ്കിൽ, ആണത്വമില്ല എങ്കിൽ നിങ്ങൾ ആ സ്ഥാനം രാജിവെച്ചു പോകണമെന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോ ആ മുദ്രാവാക്യത്തിന്റെ പേരിൽ, ആ മുദ്രാവാക്യം വിളിക്കുന്ന കൊച്ചുകുട്ടിയെ ചുമലിലേറ്റിയ നമ്മുടെ സഹപ്രവർത്തകനെ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷം ഇന്ന് രാവിലെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആലപ്പുഴ പോലീസുമായി
ആലപ്പുഴയിലെ എസ് പി മുതൽ താഴെ തട്ടിലുള്ള ലോക്കൽ ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരമായി സമ്പർക്കത്തിലേർപ്പെട്ടിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് നവാസ് മണ്ടാറത്തെ അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴിയിൽ പോയി, വഴിയിൽ വാഹനം തടഞ്ഞിട്ടുകൊണ്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്തിനാ? ഇത് പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ അനാവശ്യമായി ഭീതി പരത്തി ജനങ്ങൾക്കിടയിൽ അവബോധിപ്പുണ്ടാക്കാൻ സകലമായ സാധ്യതകളും നമ്മുടെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തപ്പോൾ ജയിലിൽ കസ്റ്റഡിയിലാണ്. എത്ര വേഗമാണ്, എന്തൊരു വേഗതയാണ് പോലീസിന്, എന്തൊരു വേഗതയാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ. പക്ഷേ കേരളത്തിനകത്ത് ഇത്രമാത്രം വർഗീയ ചേരിതിരിവുണ്ടാക്കിയിട്ടുള്ള, ഇത്രയേറെ ജനങ്ങൾക്കിടയിൽ അകൽച്ചയും ഭിന്നിപ്പും ഉണ്ടാക്കിയിട്ടുള്ള RSS ക്രിമിനലുകൾ, RSS ഭീകരവാദികൾ, RSSന് വേണ്ടി വിട്ടുവേല ചെയ്യുന്ന സംഘികളും ക്രിസംഘികളും എത്രയോ പറഞ്ഞു. നമ്മുടെ ഏറ്റവും മുൻപിലല്ലേ PC ജോർജ് അല്ലേ, പൊതു കക്കൂസ് എന്ന് ആളുകൾ പരസ്യമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന PC ജോർജ് ഉണ്ടാക്കിയ കേരളത്തിനകത്തുള്ള വിടവ് എത്ര വലുതാണ്. അനന്തപുരിയിലല്ലേ, പിണറായി വിജയന്റെ മൂക്കിന് താഴെയല്ലേ RSS ഹിന്ദു മഹാസമ്മേളനം എന്ന പേരിൽ കേരളത്തിലെയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ ദിവസങ്ങളോളം നീണ്ടുനിന്ന വിഷപ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത് പിണറായി കേട്ടില്ലേ? അവിടെയാണല്ലോ PC പറഞ്ഞത്. PC എന്ന് പറയുന്ന ആ പൊണ്ണത്തടിയനുണ്ടല്ലോ, അവൻ അവിടെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ വംശീയമായ പ്രസ്താവന നടത്തിയത്, പ്രസംഗം നടത്തിയത്. എന്താ പറഞ്ഞത്? ചായയിൽ ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോയാൽ ഇനി അത് ഒരുപക്ഷെ പിടുത്തമിട്ടു പോകുമെന്ന കാരണത്തിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതേ സഭ്യമായി പറയാൻ പറ്റുന്നതല്ല അയാൾക്കെതിരെയുള്ള മറുപടികൾ. ചായയിൽ തുള്ളിമരുന്ന് ഇച്ഛിച്ചു കൊടുത്തുകൊണ്ട് വന്ധ്യങ്ങനം നടത്തുന്നു. എന്താ തെരുവിൽ മുഴുവൻ നായ്ക്കളാണല്ലോ ചായ കുടിക്കാൻ ഇറങ്ങുന്നത്, വന്ധ്യങ്ങനം നടത്താൻ. വന്ധ്യങ്ങനം നടത്തി ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ, വളർച്ച ഇല്ലാതാക്കാൻ, ജനനം ഇല്ലാതാക്കാൻ മുസ്ലിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കേസെടുത്തു വിളിച്ചുകൊണ്ടുപോയി. നമ്മൾ ഇന്നലെ നമ്മളെ പ്രവർത്തകനെ കൊണ്ടുപോകുന്നു. ഈരാജപേട്ടയിൽ നിന്നാണല്ലോ ഈ PC ജോർജ് എന്ന് പറയുന്ന വിഷത്തിനെയും വിഷമിത്തിനെയും അവിടെ നിന്നാണ് പോലീസ് പിടിച്ചു കൊണ്ടുപോയത്. അപ്പോ അതുപോലെ നമ്മളെയും കൊണ്ടുപോകും, കാരണം ഈക്വൽ ആവണമല്ലോ. പിണറായിയുടെ പോലീസാണല്ലോ മാന്യമായ എല്ലാവർക്കും തുല്യമായ നീതി പങ്കുവച്ചു കൊടുക്കുന്ന പോലീസുകാർ നമ്മളെ പ്രവർത്തകരെ കൊണ്ടുപോകുന്നു. അയാൾക്ക് സ്വന്തം PC ജോർജിനോട് പറയുന്നു, ഞാൻ സ്വന്തം കാറിൽ വരാം. ഓക്കെ, നിങ്ങൾ സ്വന്തം കാറിൽ വരൂ. എന്നിട്ട് സ്വന്തം കാറിൽ അപ്പുറം വലതും ഇടതും പോലീസുകാർ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നു. അയാൾക്ക് മസാല ദോശ കഴിക്കാൻ, സാധാരണ KTDC ഹോട്ടലിൽ കയറിയാണ് മസാല ദോശ കഴിക്കാൻ. അതുകൊണ്ട് എനിക്ക് ആലപ്പുഴയിലെ KTDC ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ KTDC ഹോട്ടലിൽ കയറ്റി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജിയുടെ മുന്നിൽ കൊണ്ടുപോയി 153A ജാമ്യമില്ലാത്ത കേസെടുത്ത ആ PC ജോർജിന് മണിക്കൂറുകൾക്കകം നമ്മുടെ പോലീസ് കേസ് വാങ്ങിച്ച് ജാമ്യം വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹിക നിരീക്ഷകരെന്ന് പറയുന്ന സംഘപരിവാർ മനസ്ഥിതിയുള്ളവർ, RSS ഉൽപ്പാദിപ്പിച്ച ഹിന്ദുത്വ പൊതുബോധം മനസ്സിലെത്തുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയണ്ടേ, ഈ വിവേചനം ഒന്ന് ചൂണ്ടിക്കാണിക്കണ്ടേ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നേർക്കുനേർ അനുഭവിക്കുന്ന ഈ വിവേചനത്തെക്കുറിച്ച് പറയാൻ ആരെങ്കിലും വേണ്ടേ? PC ജോർജിന്. എന്നിട്ട് അയാൾക്ക് നേരെ വീണ്ടും അയാൾ, അവൻ വീണ്ടും പുറത്തിറങ്ങി. എന്നിട്ട് ആ വൃത്തികെട്ട നാവ് കൊണ്ട് വീണ്ടും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അയാൾക്ക് അതിന്റെ പേരിലും കേസെടുത്തു. മറ്റേ കേസ് ജാമ്യം റദ്ദ് ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ പുകമറകളാണ്. നമ്മളീ മുസ്ലിം നേതാക്കന്മാരുണ്ടല്ലോ, മുസ്ലിം സംഘടനാ നേതാക്കന്മാർ, നിർവാഹമില്ല പ്രിയമുള്ളവരെ പറയാതിരിക്കാൻ, ചെറിയ ചെറിയ എച്ചിലുകൾ കിട്ടിയാൽ, എച്ചിലുകൾ കിട്ടിയാൽ അതിൽ കടിച്ചു തൂങ്ങി എല്ലാം മറന്നു പോകുന്ന സ്വഭാവക്കാരാണ്.
എന്നിട്ട് ഒരു നാടകം, അറസ്റ്റ് നാടകം, ഒരു ജാമ്യം നാടകം, അതിനുശേഷം ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നാടകം, പിന്നീട് വീണ്ടും ഒരു കേസെടുക്കുന്നു, എന്നിട്ട് ജാമ്യം കോടതി ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയപ്പോൾ പി സി ജോർജ് അപ്രത്യക്ഷമാവുകയാണ്. വലിയ പ്രഗത്ഭരായ പോലീസുകാരാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ. അവർ ബഹിരാകാശത്ത് പോയി ആളുകളെ കൊണ്ടുവരും, കടലിനകത്ത് പോയി ആളുകളെ കൊണ്ടുവരുന്ന പ്രാഗൽഭ്യമുള്ള പോലീസുകാർ 4 ദിവസം സുരക്ഷിതമായി കേരളത്തിലെ ഒരു പാതിരിയുടെ പള്ളിക്കകത്ത് പി സി ജോർജിനെ പൂട്ടിവെച്ചു. അറിയോ നിങ്ങൾക്ക്, നമ്മളൊക്കെ കരുതുന്നുണ്ടല്ലോ ഈ ഗുരുതരമായ അപകടകാരികളായി ക്രിസംഖികളായ പാതിരിമാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചു പി സി ജോർജ് ഇത് പറഞ്ഞാൽ പൊതുബോധം അയാൾക്കെതിരെ വരും, ക്രിസ്ത്യൻ സഭകളെക്കെതിരെ വരും, ക്രിസ്ത്യൻ അച്ഛന്മാർ, പള്ളിയിൽ അച്ഛന്മാർ, പാതിരിമാർ പി സി ജോർജിന്റെ വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. അങ്ങനെ കൊടുക്കും. കാരണം എന്താ, പാലായൽ അച്ഛൻ നമ്മളെ കുറിച്ച് പറഞ്ഞു, പാലായൽ അച്ഛൻ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു, പാലായൽ അച്ഛനെ പിന്നെ പോയി കാണുന്നത് ആരാ, മന്ത്രിയാണ്, കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുന്ന വാസവൻ എന്ന് പറയുന്ന മന്ത്രി പോയി അയാളെ കണ്ട് പിന്തുണ കൊടുക്കുകയാണ്. വളരെ നന്നായി നിങ്ങൾ പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തതിന്റെ പേരിലാണ് നിങ്ങൾ പറഞ്ഞല്ലോ സന്തോഷമായി എന്ന് പറഞ്ഞ് അയാൾക്ക് പൂമാല ധരിച്ചു കൊടുക്കുമ്പോൾ പള്ളികൾ ഈ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. പി സി ജോർജ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ പള്ളിയിൽ അച്ഛന്റെ പാതിരിയുടെ അരമനയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ ആരോപണമായി ഉന്നയിക്കുന്നു. സംരക്ഷിച്ചു, ഇപ്പോ ഇടക്കാല ജാമ്യം കിട്ടിയപ്പോ പുറത്തിറങ്ങി. ഇങ്ങനെ നമ്മളെങ്ങനെ കബളിപ്പിക്കും? അതെല്ലാം ഹൗ, എന്തെല്ലാം, എത്ര എത്ര വേഗത്തിലാണ് സർക്കാർ ഇടപെടുന്നത് എന്ന് പറയുന്നു. കേരളത്തിൽ 153A പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടവർ കേവലം മുസ്ലിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് സംവരണം തരില്ല, നിങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം കിട്ടേണ്ട സംവരണം മുസ്ലിങ്ങൾക്ക് മാത്രമായി, മുസ്ലിങ്ങൾക്ക് മാത്രമായി അവകാശപ്പെട്ട സംവരണം, അത് ക്രിസ്ത്യാനികൾ കോടതിയിൽ പോകുന്നു, അതിന് സർക്കാർ അനുകൂലമായി നിൽക്കുന്നു, എന്നിട്ട് അവർക്ക് കിട്ടുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും തട്ടിപ്പൊറിച്ച് കളയുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടില്ല ഒരു സംവിധാനത്തിലും. പക്ഷേ നിങ്ങൾക്ക് സംവരണം ചെയ്യപ്പെട്ടതാണ്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്യപ്പെട്ടതാണ് UAPA 153A എന്ന് പറയുന്ന വകുപ്പുകൾ. അതാണ് കേരളത്തിൽ, നിങ്ങൾ പരിശോധിക്കൂ. വിഡി സതീശ, നീ പരിശോധിക്കൂ എത്ര മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ എത്രയോ വൃത്തികെട്ട പ്രസംഗങ്ങൾ നടത്തിയ ശശികല, കുമ്മനം രാജശേഖരൻ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബാബു, മീര, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത RSS ഹിന്ദുത്വ ഭീകരവാദികൾ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കുന്ന, മുസ്ലിങ്ങൾക്കിടയിലും ഹൈന്ദവർക്കിടയിലും വിഭജനം സൃഷ്ടിക്കുന്ന എത്രയെത്ര പ്രസംഗങ്ങൾ നടത്തിയതിന്റെ 100 കണക്കിന് കേസുകൾ ഇവിടെ എടുത്തിട്ടില്ല നിങ്ങള്? എന്നിട്ട് അറസ്റ്റ് ചെയ്തു ഒരാളെ, ഒരു മരുന്നിന് വേണ്ടിയെങ്കിലും നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? അല്ലെങ്കിൽ ഒരു തൂക്കമൊപ്പിക്കാൻ ഈ മുസ്ലിങ്ങളെ പോപ്പുലർ ഫണ്ടുകാരമായി അടപ്പിക്കാൻ, മിനിമം മുസ്ലിങ്ങളെ വിടുക, പോപ്പുലർ ഫണ്ടുകാരെ കിട്ടുന്ന വേദിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണറായി കള്ളനാണ്, പിണറായി RSS കാരനാണ്, RSSന് വേണ്ടിയാണ് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നരേന്ദ്രമോദിയുടെ അതേ അച്ചട്ട് സ്വീകരിക്കുന്നവനാണ് പിണറായി എന്നൊക്കെ നിരന്തരമായി പോപ്പുലർ ഫണ്ടുകാർ വിവേചനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ വായടപ്പിക്കാം. തൽക്കാലത്തേക്ക് ഒരു അറസ്റ്റ്, ഇതുവരെ ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ RSSനെതിരെ പറയുമ്പോൾ നമ്മുടെ പൊതുബോധം പൊള്ളുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മളൊന്ന് കരുതുന്നത് പോലെയല്ല, കേരളത്തിന്റെ പൊതുബോധത്തെ RSS ഹിന്ദുത്വവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണിതല്ല. RSS എന്ന് പറയുന്ന ഭീകരർ, RSS എന്ന് പറയുന്ന രാജ്യദ്രോഹികൾ, അവർ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി അവർ ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുന്ന RSS ഹിന്ദുത്വ പൊതുബോധമുണ്ടല്ലോ, അതെല്ലാം ഇവരെല്ലാം ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ നമ്മുടെ നാട്ടിൽ നമ്മള് ഇതൊക്കെ കേൾക്കുമ്പോ, ഈ RSSനെതിരെ പറയുമ്പോ, ഇവിടെ എത്രയോ കാര്യങ്ങളാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഗ്യാൻവാബി മസ്ജിദ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ഇതൊക്കെ നിങ്ങൾ ഇവിടെയുള്ള പൊതുബോധം നിങ്ങളുടെ കൂടെ കൂടണ്ട, പക്ഷെ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്.
നിങ്ങളുടെ പൊതുബോധം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഞാൻ ഭാവി ബാബരി അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു, ഞങ്ങൾ നാളെയും അത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നഷ്ടപ്പെട്ടതല്ല, നഷ്ടപ്പെടുത്തേണ്ടതല്ല, അത് തിരിച്ചു പിടിക്കേണ്ടതാണ്. ഒരു തർക്കമില്ല, അത് തിരിച്ചു പിടിക്കും. ഈ പൈതങ്ങൾ ഇന്നലെ ആർഎസ്എസിന് വേണ്ടി എതിരായി മുദ്രാവാക്യം വിളിച്ചവർ അതുപോലെ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഗർഭം ധരിച്ച പ്രിയപ്പെട്ട സഹോദരിമാർ, അവരൊക്കെ ജന്മം കൊടുക്കുന്നവർ, അതിനു വേണ്ടി പണിയെടുക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ അതിന് അവരെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കും. നിങ്ങള് അവിടെ ക്ഷേത്രം പണിഞ്ഞു എന്ന കാരണത്താൽ ഞങ്ങളതൊക്കെ വിട്ടു. ഇനി അതെല്ലാം മറന്നു കഴിഞ്ഞു എന്ന് ധരിക്കണ്ട, അങ്ങനൊന്നും ധരിക്കണ്ട. അതൊരു തലമുറക്ക് വേണ്ടി ഞങ്ങൾ കാത്തുവച്ചിരിക്കുകയാണ്. ആ തലമുറ ഏറ്റെടുക്കുകയും അത് ഈ രാജ്യത്ത് സാധ്യമാക്കുകയും ചെയ്യും. ഇൻഷാല്ല, അതിലൊരു തർക്കം ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ഇപ്പോ ഗ്യാൻ ബാബി, ഇനി നിങ്ങൾ എന്ത് പറയും? മധുര, കാശി, വാരാണസി, കൊടുങ്ങല്ലൂർ പള്ളിക്കും പുത്തമ്പള്ളിക്കും പൊന്നാനി പള്ളിക്കും മേൽ അവർ വരും. അവർ ചോദിക്കും, കുത്തമ്പിനാർ ചോദിക്കുന്നു, താജ്മഹൽ ചോദിക്കുന്നു. ചരിത്രമില്ലാത്തവർ, ഇന്ത്യയിൽ ചരിത്രമില്ലാത്തവർ, ചരിത്രമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അതിനർത്ഥം മറ്റൊന്നാണ്. അത് നാടൻ ഭാഷയിൽ അതിന് മറ്റൊരർത്ഥമാണ്. ചരിത്രമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഞാനത് പ്രയോഗിക്കുന്നില്ല, എന്റെ മാന്യത അത് അനുവദിക്കുന്നില്ല. അവർ നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു. കുത്തമ്പിനാറും താജ്മഹലും ചെങ്കോട്ടയും ഈ രാജ്യത്തിന് സംഭാവന ചെയ്തവരുടെ ചരിത്രത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നു. ചരിത്രമില്ലാത്തവർ. പള്ളികൾക്ക് നേരെ അവർ വിരൽ ചൂണ്ടുന്നു, എന്നിട്ട് അത് കോടതികളിലേക്ക് പോകുന്നു. കോടതികളിലേക്ക് പോകാനാണ് ഇപ്പോൾ എളുപ്പമുള്ള മാർഗം. ആർ എസ് എസ്കാരന് നേർക്കുനേരെ വരാൻ കഴിയാതെ വരുമ്പോൾ ആർ എസ് എസ്കാരൻ നേർക്കുനേരെ വരില്ല, ഇനി വരാൻ കഴിയുകയുമില്ല. കാരണം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ 96 കിതപ്പിലാണ് നിങ്ങൾ മല്ലടിക്കുന്നത്, 32 യുവത്വത്തോടാണെന്നുള്ള കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ 96 കിതപ്പിലാണ്, പ്രായം ചെല്ലുന്നത് വാർദ്ധക്യത്തിലേക്കാണ്, യുവത്വം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കരുത്താണ്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾക്കിനി നേർക്കുനേരെ വരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ കോടതികളെ സമീപിക്കുന്നു. മുസ്കൻ തക്ബീർ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു അക്ബർ ഭയമാണ്, ഞങ്ങൾക്കത് ആവേശമാണ്. 1000 വട്ടം ഞങ്ങളത് വിളിച്ചു പറയും. അത് ഏതൊരു ശക്തിക്ക് മുൻപിലും വിളിച്ചു പറയും. ആ ശക്തികൾക്ക് തിരിഞ്ഞു പോകേണ്ടി വരും. അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനമുണ്ടല്ലോ, അത് നിങ്ങളെ തരിപ്പണമാക്കി കളയും, നിങ്ങളെ ഭസ്മമാക്കി കളയും. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. അവൾ വിളിച്ചു, കോടതിയിൽ പോയി. കോടതി പറഞ്ഞു മഫ്ത ധരിക്കാൻ പാടില്ല, ഹിജാബ് ധരിക്കാൻ പാടില്ല. കോടതികൾ ആർ എസ് എസിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഗ്യാൻ ബാബി 1991 നിയമം അനുസരിച്ച് 1947 ശേഷം നമ്മുടെ രാജ്യത്ത് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളായും പള്ളികൾ പള്ളികളായും അങ്ങനെ ആരാധനാലയങ്ങൾ മുഴുവൻ ആരാധനാലയങ്ങളായി നിലനിൽക്കണമെന്ന നിയമമുണ്ടായിരിക്കെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രം തകർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം മുസ്ലിം പള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയാൽ അത് സ്വീകരിക്കേണ്ടതില്ല, പാടില്ല. അത് പ്രഥമ ദൃഷ്ടിയാൽ തള്ളിക്കളയാൻ നിയമമുണ്ടായിരിക്കെ ഗ്യാൻ ബാബിയും മധുരയും കോടതികൾ പേപ്പർ വാങ്ങിച്ചു വെക്കുകയാണ്, ഫയലിൽ സ്വീകരിക്കുകയാണ്, എന്നിട്ട് വിചാരണക്ക് അവസരം കൊടുക്കുന്നു. എന്നിട്ട് ഗ്യാൻ ബാബിയിൽ ഖനനത്തിന് അനുമതി കൊടുത്തു, അതിന്റെ ഭാഗമായി അതിന്റെ അകത്ത് വന്ന് പരിശോധിച്ചു. പരിശോധന അവർ കണ്ടെത്തുന്നത് ആ കുളത്തിനകത്തുള്ള ഒരു ഫൗണ്ടൻ, അതുമായി ബന്ധപ്പെട്ട് ധാരാളം ട്രോളുകൾ വരുന്നുണ്ട്. നമ്മുടെ റോഡരികിലുള്ള സർവേ കുറ്റികൾ, വീടിനകത്തുള്ള അമ്പിക്കല്ലുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും സുരക്ഷിതമായി ആരും കാണാതെ വെക്കണമെന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ഇതെല്ലാം ശിവലിംഗമാണെന്ന് പറഞ്ഞ് അവർ അവകാശപ്പെടാൻ തുടങ്ങിയാൽ ഒരു നാട്ടിലും ഒരു വീട്ടിലും അമ്മിക്കുട്ടി എടുത്തിട്ട് നമുക്ക് അരക്കാൻ കഴിയില്ല. ഒരലിലിട്ടുകൊണ്ട് ആട്ടാൻ കഴിയാത്ത വണ്ണമുള്ള അപകടമാണ് ഈ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുളത്തിലെ വാട്ടർ ഫൗണ്ടന്റെ ട്യൂബ് എടുത്തുകൊണ്ട് അത് ശിവലിംഗമാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. കോടതി ആ ഷീൽഡ് കവറാണ്, അത് പൊട്ടിക്കുന്നതിനേക്കാൾ മുൻപ് അത് സുരക്ഷിതമായി അതിന് ബൗണ്ടറി ഒരുക്കാൻ വേണ്ടി നമ്മുടെ കോടതി പറയുന്നു. പോവുകയാണ് കോടതിയിലേക്ക്. കോടതിയൊന്നല്ല നീ തീരുമാനിക്കേണ്ടത്,
നമ്മുടെ രാജ്യത്ത് കോടതികൾ എന്ത് നിയമമാണ് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി തീരുമാനിക്കുക? ബാബരി മസ്ജിദ് നമ്മൾ അറിഞ്ഞതല്ലേ, കേട്ടതല്ലേ, കണ്ടതല്ലേ? ബോധ്യം വേണ്ടേ നമുക്ക്? നമുക്ക് ബോധ്യം വേണ്ടേ? അന്നം തിന്നുന്നവരല്ലേ നമ്മൾ? പച്ചയായ നിയമലംഘനങ്ങൾ കോടതികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ കോടതിയെയും കാത്ത് മസ്ജിദുകൾ സംരക്ഷിക്കാനിരുന്നാൽ മസ്ജിദ് മസ്ജിദിന്റെ വഴിക്ക് പോകും, ആർ എസ് എസ് ആർ എസിന്റെ പണിയെടുക്കും. മാപ്പിളാര് മുഴുവൻ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന സാഹചര്യമുണ്ടാകും. ഇതിനെതിരാണ്, ഇതിനാണ് നമ്മൾ ജനങ്ങളെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലുടനീളം, ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം പോപ്പുലർ ഫണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അലോസരമുണ്ടാകുന്നത്, അസ്വസ്ഥത ഉണ്ടാകുന്നത് ആണ്. ഇപ്പോ ഈ മഹാനവമിയുടെ ഭാഗമായി ഹനുമാൻ ചാലിസ വായിക്കലും അതുപോലെ ആഘോഷങ്ങളൊക്കെ നടന്നില്ലേ? പക്ഷെ പോപ്പുലർ ഫണ്ട് ആയതിനടുത്തും ആഘോഷം നടന്നിട്ടുണ്ട്. പോപ്പുലർ ഫണ്ടുകാരുള്ള പ്രദേശങ്ങളിൽ, വടക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും നമ്മുടെ സാന്നിധ്യമില്ല. പക്ഷെ നമ്മുടെ സാന്നിധ്യമുള്ളിടത്തും ഈ പ്രകടനങ്ങളും ഘോഷയാത്രയും നടന്നിട്ടുണ്ട്. പക്ഷെ മാന്യന്മാരാണ് അവിടെയുള്ള ആർ എസ് കാർ, മാന്യമായി പരിപാട് നടത്തി എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ വിരലുയർന്നെടുത്തല്ല, മാന്യമായി അവർക്ക് പ്രകടനം നടത്താൻ, മാന്യമായി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു. അവരെ നമ്മൾ മാന്യത പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആർ എസ് എസിന് മാന്യത പഠിപ്പിച്ചിരിക്കുന്നു പലയിടത്തും. ആ മാന്യത അവർക്ക് അസഹിഷ്ണുതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ നമുക്കെതിരായി എല്ലാ മേഖലയിലും ഒരുപോലെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ മേഖലയിലും. അതിൻ്റെ കൂടി ഭാഗമാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന ഈ സംഭവത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ മൂക്കിൽ വലിച്ച് കളയാമെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൻ്റെ അപ്പുറമുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആർ എസ് എസിനെതിരെ മാത്രമാണ് പറഞ്ഞത്. ഞങ്ങൾ ആർ എസ് എസിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആർ എസ് എസിന് ഞങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആർ എസ് എസിന്റെ പ്രവർത്തന അജണ്ട, ആർ എസ് എസിന്റെ പ്രവർത്തന മേഖല, നിങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന കാലത്തോളം പോപ്പുലർ ഫണ്ട് ഉണ്ടോ? നിങ്ങൾക്കെതിരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെയും ഞങ്ങളുടെ ആദർശത്തിന്റെയും ഞങ്ങളുടെ നയനിലപാടുകളുടെ ഭാഗമാണ്. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാരണം? നിങ്ങൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്, നിങ്ങളാണ് ഭീകരവാദികൾ, നിങ്ങൾ ഗാന്ധിയെ കൊന്നവരാണ്, നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന കത്തിച്ചു കളഞ്ഞ ആളുകളാണ്, ദേശീയ പതാക കത്തിച്ചവരാണ് നിങ്ങൾ. ഗോഡ്സേയെ നിങ്ങൾ രാജ്യസ്നേഹിയായും ഗോഡ്സേയെ നിങ്ങൾ രാഷ്ട്രപിതാവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകങ്ങളും ചരിത്രങ്ങളും നമ്മുടെ രാജ്യത്തു നിന്ന് എടുത്തു കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഇപ്പോൾ കർണാടകയിൽ നമ്മുടെ ശ്രീകൃഷ്ണ ശ്രീനാരായണ ഗുരുവിന്റെ പാഠപുസ്തകങ്ങൾ എടുത്ത് മാറ്റിയിരിക്കുന്നു. കർണാടകയിലെ പാഠപുസ്തകങ്ങളിൽ ഗുരുജി ഗോൾവാക്കറും ഗോഡ്സേയും കടന്നു വരുന്നു. ചരിത്രത്തെ മാറ്റി പുതിയ തന്തയില്ലാത്ത ചരിത്രം രചിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് പറയുക എന്നത് പൗരബോധമാണ്, രാജ്യധർമ്മമാണ്, പൗരധർമ്മമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പറയും, അതിന് നിങ്ങൾക്ക് എന്ത് സംവിധാനം ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് പറയാം. ഞങ്ങളത് പൊതുസമൂഹത്തിന് മുന്നിലാണ് ഇതെല്ലാം ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെവിടെയെങ്കിലും ഏതെങ്കിലും അടച്ചിട്ട മുറിയിൽ ഇരുന്ന് സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്തുന്നവരല്ല, പൊതുസമൂഹത്തോട് പച്ചക്ക് വിളിച്ചു പറയുന്ന ആളുകളാണ്. ഈ അപകടത്തെ, ഈ രാജ്യദ്രോഹികളെ, ഈ ദേശദ്രോഹികളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിരന്തരമായി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ കുട്ടികൾ വരും, കുട്ടികൾ വളരും, ഇത് കേട്ട് വളരുന്ന, ഇത് കണ്ടു വളരുന്ന, ഇത് അനുഭവിച്ച് ബോധ്യമുള്ള കുട്ടികൾ നിങ്ങൾക്കെതിരെ ശബ്ദിക്കും. അങ്ങനെ ഒരു ചെറു പൈതൽ 12 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ഉയർത്തിയ മുദ്രാവാക്യം നിങ്ങൾ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് 10,000,000 പിഞ്ചു പൈതങ്ങൾ നിങ്ങൾക്കൊരു തലമുറയായി, ഒരു ചരിത്രത്തിന്റെ ഭാഗമായി അവർ കടന്നു വരുമ്പോൾ നിങ്ങൾ ഭസ്മമായി പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഭസ്മമായി പോകും. നിങ്ങൾക്കതാണ്, നിങ്ങളുടെ നിയോഗം അതാണ്, നിങ്ങളുടെ നിയോഗം അതാണ്. അതുകൊണ്ട് ഈ അപകടകാരികളായ ഈ വാനരപ്പടയെ, നമ്മളെ ആലപ്പുഴയിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ, ആലപ്പുഴയിലെ സംഭവം ഇത്രയേറെ പ്രോഗ്രാമുകൾ നടന്നു, അവിടെ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് അവർക്കൊരു സൽക്കാരം കൊടുത്തു.
അതെല്ലാം തിന്നുപോയ മാധ്യമ പ്രവർത്തകർ ഒരെണ്ണം പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. കാരണം ഈ ജനതയെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയില്ലേ എന്ന് പറഞ്ഞാൽ സേവ് ദ റിപ്പബ്ലിക്, നമ്മുടെ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഏറ്റെടുക്കാം. ഈ ജനങ്ങൾ വന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യപ്പെട്ടു പോയി. ഇത് കൊടുക്കുക എന്നുള്ളത് അസാധ്യമായ അവർ ബോധ്യപ്പെട്ടു. ഒരു സിൻഡിക്കേറ്റ്, മാധ്യമ സിൻഡിക്കേറ്റ് അതൊന്നും പ്രചരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഇത് മൂടിക്കളഞ്ഞു. എന്നിട്ട് ഈ നിസാർ, നിങ്ങൾ ഞങ്ങൾ എത്ര കാലമായി ഈ രാജ്യത്തെ മാധ്യമങ്ങൾ വേട്ടയാടാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ താരാട്ടുപാട്ട് കേട്ട് നിങ്ങളുടെ തൊട്ടിലിൽ കിടന്ന് നിങ്ങൾ ഞങ്ങളെ സുഖലോല വരെ ആസ്വദിപ്പിച്ച് ആനന്ദിപ്പിച്ച് ഈ രാജ്യത്തെ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് വിശ്വസിച്ച് വന്നവരല്ലേ ഞങ്ങൾ? അല്ല, ഞങ്ങളിതെല്ലാം അനുഭവിക്കുമെന്നും ഇതെല്ലാം നേരിടേണ്ടി വരുമെന്നും ഇതിനെല്ലാം അതിജയിക്കാനുള്ള പ്രാപ്തി ഞങ്ങൾ നേടിയെടുക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളും മിണ്ടിയില്ല. അവസാനം സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ കുട്ടിയുടെ ഈ മുദ്രാവാക്യം വിളിച്ച് ആ കുട്ടി പറഞ്ഞത് മുഴുവൻ വാർത്തകളിലൂടെ വന്നു. അവസാനം അത് ജനം ടി വി എന്ന് പറയുന്ന വിസർജനം ടി വി അത് ഏറ്റെടുത്തു. ആ വിസർജനം അത് വാർത്തയായി പുറത്തിട്ടപ്പോൾ അത് എല്ലാവരും ഏറ്റുപിടിച്ചു. ഞാനീ പറഞ്ഞ നേരത്തെ ഉന്നയിച്ച ഉയർത്തിവിട്ട മുദ്രാവാക്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞ രണ്ട് വരികൾ മാത്രം എടുത്തുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മദ്രസ പഠനം പോലും അപകടകരമാണ് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നിടത്തേക്ക് എത്തി. പക്ഷേ നമ്മൾ കണ്ട മുഴുവൻ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്ന, മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന, നിഷ്പക്ഷമതികൾ എന്ന് പറയുന്ന, രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്ന മുഴുവൻ ആളുകളുടെയും പ്രൊഫൈലുകളിൽ ഈ ജനം ടി വി വിട്ട ന്യൂസ് ആയിരുന്നു. അത് ആ പറയുന്ന രണ്ട് വരികൾ മാത്രം കേൾക്കുമ്പോൾ കുന്തിരിക്കം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് തീരെഴുതി കൊടുത്തത് മാതിരിയാണ് പറയുന്നത്. കുന്തിരിക്കം മാപ്പിളാരും പുതക്കുന്ന പുകയ്ക്കുന്ന സാധനം. നമ്മളെ ആൾക്കാർ മരിച്ചാലും അല്ലേ, നമ്മുടെ നാട്ടിലും നമ്മുടെ ആളുകൾ മുസ്ലിങ്ങൾ മരിച്ചാലും കുന്തിരിക്കം പുകയ്ക്കും, പള്ളികളിൽ കുന്തിരിക്കം പുകയ്ക്കും, വൈകുന്നേരം വീടുകളിൽ ചകിരിയിൽ കുന്തിരിക്കം ഇട്ടുകൊണ്ട് പുകയ്ക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ് മുസ്ലിങ്ങൾ. അതൊന്നും ഏതെങ്കിലും മതത്തിന് എഴുതി കൊടുത്തതല്ല. മലരും ഇവിടുത്തെ ഒരു മലരുകൾക്കും എഴുതി കൊടുത്തതല്ല. മലരും അരിയുമെന്നും മനസ്സിലാക്കണം. ആർക്കും അങ്ങനെ തീരെഴുതി കൊടുത്തോന്നല്ല. ചില ആളുകൾ ചെയ്യും. ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ അവരുടെ ശവസംസ്കാര ചടങ്ങൾ നടക്കുമ്പോൾ അതിൽ അരിയും മലരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ എന്ത് കരുതി, വേറെ ആർക്കും അത് വാങ്ങിക്കാൻ പാടില്ല എന്നൊന്നില്ലല്ലോ. ഈ കുന്തിരിക്കം എന്ന് പറഞ്ഞാൽ ആ മുദ്രാവാക്യത്തിലെ 100% RSS-നെതിരായിരിക്കെ കുന്തിരിക്കം എടുത്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് നേരെ ക്രിസ്ത്യാനികൾക്ക് നേരെയുമാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എത്ര വ്യാപ്തിയാണ് അതിന്. എന്നിട്ട് അത് കേട്ടിട്ട് കുറെ RSS-ന്റെ അച്ചാരം വാങ്ങിയ അച്ഛന്മാർ നമുക്കെതിരെ വാളെടുത്ത് വരികയാണ്, നമുക്കെതിരെ ആളുകളെ കൂട്ടുകയാണ്, നമുക്കെതിരെ കേസെടുക്കാൻ വേണ്ടി പറയുകയാണ്, എല്ലായിടത്തും കേസെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനിപ്പോ വരുമ്പോ എന്നെ കസബ പോലീസിൽ, കോഴിക്കോട് കസബ പോലീസിൽ തന്നെ വിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം IG ഓഫീസിലേക്ക്, പാലക്കാട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് IG ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ ഭാഗമായി കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ആലപ്പുഴയിലെ നവാസിനെതിരെ കേസെടുക്കുമ്പോൾ ഒന്നാമത് കേസെടുക്കേണ്ടത് എന്റെ പേരിലാണ്. കാരണം ആ സംഘാടന സമിതിക്ക് നേതൃത്വം കൊടുത്തവൻ ഞാനാണ്. നിങ്ങൾ കേസെടുക്ക്, നിങ്ങൾ എത്ര കേസുകൾ എടുത്തിരിക്കുന്നു. ഈ 153 എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 15 ജയിലിൽ കിടക്കേണ്ട കേസാണ്. ജീവപര്യന്തം ശിക്ഷയെ അനുഭവിക്കുന്ന കേസുകളിൽ പ്രതിയായിട്ടുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ പ്രവർത്തകരെ കേസുകളിൽ പ്രതിയാക്കിയിട്ടുള്ള ഞങ്ങളുടെ ധാരാളം സഹപ്രവർത്തകർക്കിടയിലാണ് ഞങ്ങൾക്കെതിരെയുള്ള 153 എന്ന് പറയുന്ന ഉമ്മാക്കിയുമായി പിണറായി എന്ന് പറയുന്ന കേരളത്തിന്റെ സംഘീയായ മുഖ്യമന്ത്രിയെ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നത്. അതങ്ങ് വാങ്ങിവെച്ചോളാൻ മാത്രമാണ് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ. അങ്ങ് വാങ്ങിവെച്ചാൽ മതി, അതൊന്നുമായിട്ട് ഞങ്ങളടുത്തേക്ക് വരണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഇത് തുടരും. ഈ മുദ്രാവാക്യം ഇന്ന് ഇന്ത്യയിലെ കേരളത്തിന്റെ വിവിധ കോണുകളിൽ, അന്തരീക്ഷത്തിലും തെരുവുകളിലും ഉയർന്നതുപോലെ ഈ പ്രസ്ഥാനം നിലനിൽക്കുന്ന കാലത്തോളം RSS-നെതിരെയുള്ള മുദ്രാവാക്യം ഉയർന്നുകൊണ്ടിരിക്കും. അത് ഹിന്ദുക്കൾക്കെതിരാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ,
ആർക്കെങ്കിലും അത് ബി ഡി സതീശന് തോന്നിയാൽ, പിണറായിക്ക് തോന്നിയാൽ, എ എ റഹീം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരന് തോന്നിയാൽ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഷാഫിക്ക് തോന്നിയാൽ, ബൽറാമിന് തോന്നിയാൽ, നിങ്ങൾ ആർ എസ് എസ്കാരാണെന്ന് ഞങ്ങൾക്ക് വിധി എഴുതേണ്ടി വരും. ഒരു തർക്കവുമില്ലാത്ത വണ്ണം നിങ്ങളും ആർ എസ് എസ്കാരാണ്. അത് പക്ഷേ ഇവിടുത്തെ സാധാരണ ഹൈന്ദവർക്കറിയാം. ഞങ്ങൾ അറിയുന്ന, ഞങ്ങളുമായി നേർക്കുനേരെ ബന്ധമുള്ള, പരിചയമുള്ള, ഞങ്ങൾ അടുത്തറിയുന്ന എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്കറിയാം, ഞങ്ങൾ അവർക്കെതിരല്ല, ഞങ്ങൾ ആർ എസ് എസിനെതിരാണ്. അങ്ങനെ തോന്നുന്നവരെ ആ പട്ടികയിൽപ്പെടുത്തി മാറ്റി നിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു അനുഭവം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അവർ ഞങ്ങളുടെ പ്രകടനത്തിലേക്ക് ആവേശജലമായി നിൽക്കുന്ന, ആവേശത്തിന്റെ കൊടുപിടിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർക്കിടയിലേക്ക് അവർക്ക് കടന്നു വരാൻ തോന്നുന്നത് അവരുടെ ഞങ്ങളുടെ കൈകളിൽ അവർ സുരക്ഷിതരാണെന്ന ബോധ്യത്തിലാണ്. ആർ എസ് ആരും വരില്ല. ആർ എസ് ആരെ തൊട്ടു മുമ്പ് ക്ഷൗരറാലി നടത്തി ആർ എസ് കാരൻ. നമ്മൾ ആരും ഉണ്ടായിരുന്നില്ല, അത് കൊടുക്കാൻ, താടി കൊണ്ടുവച്ചു കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ക്ഷൗരറാലിക്ക് ക്ഷൗരം ചെയ്യാൻ ഞങ്ങൾക്ക് മുഖം വെച്ചു കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ക്ഷൗരം ചെയ്ത് പോകേണ്ടി വരുമായിരുന്നവർക്ക് നാലാളെയും കൂട്ടി വന്നിട്ട് നമ്മളെ പേടിപ്പിക്കാം. ഉടുക്ക് കൊട്ടി പേടിപ്പിക്കുന്നു ആലയിലെ മുയലിനെ. എന്നിട്ട് അതിന് ഇത് ഇതൊക്കെ ഗുരുതരമായ നീതികേടാണ് കേട്ടോ. ഇത് തിരിച്ചൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ആർ എസ് എസ് പ്രഖ്യാപിച്ച ഒരു പരിപാടി, ആ പരിപാടിക്ക് അതിനെതിരായി ഒരു മുസ്ലിം സംഘടന, ഒപ്പല കൊണ്ടൊന്നും വേണ്ട, ഒരു മുസ്ലിം സംഘടന, ഏതെങ്കിലും ഒരു പേരുള്ള സംഘടന അങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി വെച്ചാൽ എന്താ കേരളത്തിലെ അവസ്ഥ? ഈ പറയുന്ന മാധ്യമ മാടമ്പിമാരുടെ അവസ്ഥ എന്താ? എല്ലാവരും വാദോടാതെ പ്രസംഗിക്കുമായിരുന്നില്ലേ? പക്ഷേ എന്നിട്ടും പോലീസ് അതിന് പെർമിഷൻ കൊടുത്തു. നമ്മളതിന് കാരണം ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഒറ്റക്കാരെ പറഞ്ഞുള്ള പോലീസിനോട് അത് മാന്യമായും സുരക്ഷിതമായും അത് കൊണ്ടുപോകുന്ന വഴി അതേപോലെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം പോലീസിൻ്റെതാണ്. ആ ഉത്തരവാദിത്തം പോലീസ് നിർവഹിച്ചാൽ മതി, ബാക്കി വന്നതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് എന്ന് പോലീസിനോട് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ ക്ഷൗര റാലിക്ക് നമ്മൾ അത് നടത്തിക്കോളാം. നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ നടത്തിക്കോട്ടെ, ഞങ്ങളത് അവോയ്ഡ് ചെയ്യണം, നമ്മളതിനെക്കുറിച്ച് പരാമർശി പോലും ഇല്ലല്ലോ എവിടെയും. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു വേദിയിലും ആ ക്ഷൗര റാലിയെക്കുറിച്ച് ഒരു പ്രയോഗവും നമ്മൾ നടത്തിയിട്ടില്ല. കാരണം എന്താ? അത് നമ്മളതിനെ മൈൻഡ് ചെയ്തിട്ടില്ല, അതിനെ വിട്ടുകളഞ്ഞു. പക്ഷെ അങ്ങനെ പ്രതിഷേധവുമായി നമ്മുടെ പരിപാടി മുടക്കാൻ വേണ്ടി അഹോരാത്രം പോലെ കോടതി പോയി. അന്നത്തെ ദിവസം കോടതി പോയി അവർ തലേ ദിവസം ഇത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കാസ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾക്കിടയിലെ തീവ്രവാദ സംഘടന, കാസ ക്രിസ്ത്യാനികൾക്കിടയിലെ ആർ എസ് എസിനെ പോലെ തന്നെ തീവ്രവാദികളായിട്ടുള്ള നമ്മുടെ നാടിന്റെ മനസ്സമാധാനത്തെയും സമാധാനത്തിരക്ഷയും തകർക്കുന്ന ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനയായ കാസ പോയി നമുക്കിതിനെ പരാതി കൊടുത്ത് സമ്മേളനം പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, സമ്മേളനം തടയണമെന്ന് പറഞ്ഞുകൊണ്ട് അത്രയുള്ള എല്ലാ വിപത്തുകളെയും എല്ലാ ചെകുത്താന്മാരെയും പിന്തള്ളിക്കൊണ്ടാണ് ഒരു വലിയ മഹാസമ്മേളനം എന്ന നേതൃത്വം കൊടുത്തത്. ഇൻഷാ അല്ലാ അതൊരു തുടക്കമാണ്, അതിനടുത്തതായ ഒരു മറുപടിയാണ് ഇൻഷാ അല്ലാ വരുന്ന ഓഗസ്റ്റ് 6-ാം തീയതി. ഇതിന് മകരമായി, ഇതിനേക്കാൾ ആവേശത്തിലമായി ഞങ്ങൾ കോഴിക്കോട് സംഘടിക്കാൻ പോവുകയാണ്. അഭിനയം ഞങ്ങൾ ഉയർത്തുന്നത് ആർഎസ്എസിനെതിരെയുള്ള മുദ്രാവാക്യമായിരിക്കും. അത് കേൾക്കാൻ, അത് ഏറ്റുപാടാൻ ഈ രാജ്യത്തെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 21-ാം തീയതി ആലപ്പുഴ സംഘടിപ്പിച്ച സേവ് ദി റിപ്പബ്ലിക് എന്ന പ്രമേയമുയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മഹാസമ്മേളനത്തിൽ ഒരു 12 വയസ്സുള്ള കൊച്ച്, ഒരു പൊന്നുമോൻ വിളിച്ച ആർ എസ് എസിനെതിരെ വിളിച്ച മുദ്രാവാക്യത്തിനെ വളരെ പർവ്വതീകരിച്ചുകൊണ്ട് അതിനെതിരെ കേസെടുത്തുകൊണ്ട് കൃത്യമായ വിവേചനം നടത്തിക്കൊണ്ടുള്ള പിണറായി സർക്കാരിൻ്റെയും അവരുടെ പോലീസിൻ്റെയും നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആർ എസ് എസിനെ വിളിച്ചാൽ നിങ്ങൾ കേസെടുക്കുമെങ്കിൽ
പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അവസാനത്തെ പ്രവർത്തകനും മരിച്ചു വീഴുന്നത് വരെ ഞങ്ങൾ ആർഎസ്എസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. സി പി എം, ഇടതുപക്ഷ കക്ഷികൾ, വലതുപക്ഷ കക്ഷികൾ, അവർ ആർ എസ് എസ് പറഞ്ഞിട്ടുള്ള ഈ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽപ്പെട്ട ഒന്ന് രണ്ടാളുകളോട് ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ആർ എസ് എസിനെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ ആർ എസ് എസിനെ പറയുമ്പോൾ നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെയും അതുപോലെയുള്ള മറ്റു സംഘടനകൾക്ക് നേരെ നിങ്ങൾ വരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറയുന്നത് ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്, രണ്ട് വർഗീയതയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് സി പി എമ്മിന്റെയും ഇടതുപക്ഷ കക്ഷികളുടെയും സാധാരണ പ്രവർത്തകർ വരെ ഒന്നെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ കരുതി കൂട്ടിയവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മതേതര ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണം, എന്താണ് ആർ എസ് എസ്, എന്താണ് പോപ്പുലർ ഫ്രണ്ട്. ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ 1925 ഇന്ത്യ രാജ്യത്ത് രൂപം കൊണ്ട് ഇന്ന് 96 വർഷം എത്തി നിൽക്കുന്ന ആർ എസ് എസ് ആ രൂപം കൊണ്ട സമയം മുതൽ തന്നെ എന്താണ് അവരുടെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്നും കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അവർ പറയുന്നു, ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് രൂപം കൊണ്ട് 100 വർഷം തികയുമ്പോൾ ഇന്ത്യ ഒരു പരിപൂർണമായ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റണം. ആ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുമ്പോൾ മുസ്ലിങ്ങൾ ഈ രാജ്യത്തുണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടാവാൻ പാടില്ല, കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അവർ എണ്ണി പറയുന്നു, എങ്ങനെയാണ് അവരെ ഇല്ലാതാക്കുന്നത്? ഒന്നുകിൽ അവരെ കൊന്നൊടുക്കുക, അതല്ലെങ്കിൽ അവരെ നാടുകടത്തുക, അതല്ലെങ്കിൽ അവരെ ഈ രാജ്യത്ത് ഒരു അവകാശങ്ങളും ഇല്ലാത്ത അടിമകളായി ജീവിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് ഇന്ത്യ രാജ്യം പരിപൂർണമായി ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 1925 രൂപം കൊണ്ട് 96 വർഷക്കാലത്തെ ഈ പ്രവർത്തനത്തിൽ ഇന്ത്യയിലൊട്ടേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ അവർ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്, നമ്മൾ കണ്ടതാണ്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ കലാപങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രൂപം കൊടുക്കുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള ഒരുപാട് കലാപങ്ങൾ, ആ കലാപങ്ങളിലൊക്കെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള കലാപങ്ങളിൽ വൃദ്ധന്മാരെ, പുരുഷന്മാരെ, അതുപോലെ തന്നെ സ്ത്രീകളുടെ, നിറവയറുള്ള സ്ത്രീകളുടെ എല്ലാം വയറ് പിളർന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ എടുത്ത് തീയിലേക്ക് എറിയുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ബാബരി മസ്ജിദ് തകർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മതേതര കക്ഷികളോ ഇടതന്മാരോ വലതന്മാരോ എവിടെയും ഈ മുസ്ലിങ്ങൾക്ക് രക്ഷകരായി എത്തിയില്ല. നമ്മൾ കണ്ടതാണ് രാജ്യത്ത്, ആ കണ്ടതിൽ നിന്ന് ഇതുപോലെ വിവിധ സ്ഥലങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഞങ്ങൾക്കൊരു രക്ഷകനെത്ത എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഞങ്ങൾക്കൊരു രക്ഷകനെത്ത എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലാഹു ആ പ്രാർത്ഥന കേട്ടു, അതിന്റെ ഫലമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ എവിടെയെങ്കിലും, നിങ്ങളിപ്പോൾ കാണുന്നില്ലേ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിമാണെന്നുള്ളതിന്റെ പേരിൽ, അതുപോലെ തന്നെ ദളിതനാണെന്നുള്ളതിന്റെ പേരിൽ വിളിച്ചുകൊണ്ട് പോയി പറയുകയാണ് വെള്ളിക്കട ജയ് ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കൊല്ലുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ദളിത് സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തുകൊണ്ട് ആ അവരുടെ മയ്യത്ത് പോലും അവരുടെ മാതാപിതാക്കൾക്ക് കാണിക്കാതെ പോലീസിന്റെ സാന്നിധ്യത്തിൽ കത്തിച്ചു കളയുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യം മുഴുവൻ ഇന്ന് ലോകം മുഴുവൻ പറയുന്നു ഇന്ത്യ രാജ്യം ഒരു വംശഹത്യയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വംശഹത്യ? നേരത്തെ ഞാൻ പറഞ്ഞ ആർ എസ് എസ് അവരുടെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും നശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുള്ള സാധനത്തിന് പറയുന്ന പേരാണ് വംശഹത്യ. ഇന്ന് ലോകത്ത് വംശഹത്യയെ കുറിച്ച് പഠിക്കുന്ന സംഘടന പറയുന്നു, അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടന പറയുന്നു ഇന്ന് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ വംശഹത്യയിലാണ്. അതിന് 10 സ്റ്റേജ് ഉണ്ട്, അതിന്റെ വിവിധ സ്റ്റേജുകൾ പിന്നിട്ടുകൊണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് അതിന്റെ 9-ാമത്തെ സ്റ്റേജിലാണ് ഇന്ത്യ രാജ്യം വംശഹത്യയിൽ വന്നു നിൽക്കുന്നതെന്ന് പറയുന്നു.
പറയുന്നു. എന്താണ് ഒമ്പതാമത്തെ സ്റ്റേജ്? അതിന്റെ എട്ട് സ്റ്റേജും വംശഹത്യ എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് ഈ രാജ്യത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നതാണ്. അതിൽ വിവേചനമുണ്ട്, പരസ്പരമുള്ള സമുദായത്തെ വിവേചനം. കൃത്യമായിട്ട് ഒരു മുസ്ലിം, ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് വിവേചനം ഉണ്ടാക്കുക, പരസ്പരം നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വിദ്വേഷം ജനിപ്പിക്കുക, എന്നിട്ട് അവരുടെ കയ്യിൽ ആയുധം കൊടുത്തുകൊണ്ട് കലാപങ്ങളിലൂടെ കൊന്നെടുക്കുക, അതല്ലെങ്കിൽ അവരെ നാട് കടത്തുക, അതല്ലെങ്കിൽ ഒരുവിധ അവകാശവും ഇല്ലാത്ത രീതിയിൽ അടിമകളായി ജീവിപ്പിക്കുക. ഇന്നതിന്റെ ഒമ്പതാമത്തെ വംശഹത്യ എന്ന് പറയുന്ന പ്രക്രിയ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ലോകം മുഴുവൻ പിടിച്ചു പറയുന്നു. ഇവിടുത്തെ ഇടത്തിന് മനസ്സിലായിട്ടില്ല, വലത്തിന് മനസ്സിലായിട്ടില്ല കാര്യം. ഒരാളും ഉണ്ടെന്നില്ല, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്തൊക്കെ പരിപാടികൾ ഇവരെ നടത്തുന്നു? ഇടതിനും വലതിനും മാറി മാറി ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെ 20 കോടിയോളം വരുന്ന മുസ്ലിം സമുദായം RSS എന്ന് പറയുന്ന ഭീകര സംഘത്തിന്റെ വംശഹത്യക്ക് മുൻമുളിനാൽ നിൽക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് തിരിച്ചറിഞ്ഞവരാണ് പോപ്പുലർ ഫണ്ട്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള കലാപങ്ങളിൽ നിന്ന്, ആ ഉമ്മമാരുടെ തേക്കത്തിൽ നിന്ന് ഉത്ഭവം കൊണ്ട പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ അതിന് ഏകദേശം 20 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, RSS എന്ന് പറഞ്ഞാൽ ഭീകര സംഘടനയാണ്. ആ വംശഹത്യക്ക് മുന്നിൽ നിങ്ങൾ സർക്കാരുകളെയും പോലീസുകാരെയും മാത്രം നോക്കി നിൽക്കാതെ ഇവിടുത്തെ ഇന്ത്യ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ സ്വയം പ്രതിരോധിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് ഞങ്ങൾ അവരെ പഠിപ്പിച്ചു. രാജ്യത്തുടനീളം നടന്നുകൊണ്ട് ഞങ്ങൾ അവരെ പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ഇന്നതിന്റെ പ്രതിഫലനങ്ങൾ ഇന്ന് രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. 2002 ഗുജറാത്തിൽ നടന്നിട്ടുള്ള കലാപത്തിൽ കുത്തുബുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് കലാപത്തിന് വരുന്ന ആളുകൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ 2002 ആ കുത്തുബുദ്ദീനിൽ നിന്ന് മാറി ഇന്ന് 2022 ഹിജാബ് ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭമിറങ്ങിയ RSS ഭീകരന്മാർക്ക് മുന്നിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടികളിലേക്ക് ഇന്ത്യ രാജ്യത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് പോപ്പുലർ ഫണ്ട് ചെയ്തിട്ടുള്ള പ്രക്രിയ, അതാണ് പോപ്പുലർ ഫണ്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനം. ഇങ്ങനെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മർദ്ദിത പീഡിത ജനവിഭാഗങ്ങളെ RSS കൊലക്കത്തിക്കയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് എന്തിനാണോ നിങ്ങൾക്ക് ഇത്ര പൊള്ളണ്, ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ ഞങ്ങൾ മാറി നിന്ന് കൊടുക്കണോ മനസ്സില്ല ഞങ്ങൾക്ക്? എന്നിട്ട് പറയുന്നു ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണത്രേ. നിങ്ങൾ ചോദിക്കണം, പോപ്പുലർ ഫണ്ടുകാരല്ല സാധാരണ മുസ്ലിങ്ങൾ തന്നെ, നിങ്ങളുടെ ആയുസ്സിൽ നമ്മൾ ഓരോരുത്തരും ഇതുവരെ ജീവിച്ച നമ്മുടെ ആയുസ്സുണ്ടല്ലോ, ഈ ആയുസ്സിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് അല്ലാഹു അക്ബർ വിളിക്കാൻ പറഞ്ഞ് ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ഒരാളെ തല്ലിക്കൊന്നതായിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം തല്ലിക്കൊന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദു സമുദായത്തെ മുസ്ലിങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ് RSS. എന്നിട്ട് പറയുന്നു RSS പോപ്പുലർ ഫണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണത്രേ. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് ഒരു കുട്ടി RSS മുദ്രാവാക്യം വിളിച്ചപ്പോൾ, ചാണകസംഖി RSS എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞപ്പോൾ അതിലെ RSS ചാണകസംഖ്യം വെട്ടിമാറ്റിക്കൊണ്ട് ബാക്കിയുള്ള സംഗതികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് അത് ഹിന്ദു സമുദായത്തിനും ക്രിസ്ത്യാനികൾക്കും എതിരാണെന്ന് RSS പ്രചരിപ്പിച്ചപ്പോ അത് ഏറ്റെടുത്തു സഖാക്കൾ. എന്നിട്ട് അത് പ്രചരണം നടത്തുകയാണ്, എന്നിട്ട് അവർക്കെതിരെ കേസെടുക്കുന്നു. ഇതാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് RSS ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും RSS പ്രതീക്ഷിക്കുന്നതും ഇന്ത്യ രാജ്യത്തൊരു വംശഹത്യ നടത്തി പരിപൂർണമായൊരു ഹിന്ദുത്വ രാഷ്ട്രം 2024 രാജ്യത്ത് പുലരണമെന്നാണ്. അതിനൊരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വംശഹത്യയുടെ മൃഗീയമായ മുഖം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ ദിവസം പത്രത്തിലൂടെയും അതുപോലെ തന്നെ മീഡിയയിലൂടെയും ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗുജറാത്തിലെ തീരപ്രദേശത്ത് ജീവിക്കുന്ന 600 മുസ്ലിങ്ങൾ കോടതിയിൽ ഒരു ദയാഹർജി കൊടുത്തിരിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ? ഞങ്ങളെ ദയാവധത്തിന് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്തിലെ തീരദേശ മേഖലയിൽ മത്സ്യബന്ധനം നടത്തുന്ന 600 മുസ്ലിങ്ങൾ ദയാഹർജി കൊടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വംശഹത്യയുടെ ഭയാനകമായിട്ടുള്ള മുഖമാണത്, നമ്മൾ തിരിച്ചറിയണം. അതിനവർ കാരണം പറയുന്നത് നമുക്കറിയാം, മത്സ്യബന്ധനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് താരം
താരതമ്യേന ആരോഗ്യമുള്ളവരായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ 600-ഓളം ആളുകൾ പോയിട്ട് ദയാഹർജി കൊടുത്തിരിക്കുകയാണ്. അവർ കോടതിയോട് പറയണേ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, പണിയെടുക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങൾ അവകാശങ്ങൾ വകവെച്ച് തരുന്നില്ല, ഇതിനേക്കാൾ ഭേദം ഞങ്ങൾക്ക് മരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദയാഹർജി കൊണ്ട് കൊടുത്തിരിക്കുന്നു. ഇത് നമ്മളെല്ലാം ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്താണ്. ഇതാണ് RSS ആഗ്രഹിക്കുന്നത്. കൊന്നെടുക്കുക, നാട് കടത്തുക, ഇല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത ആളുകളായിട്ട് അവരെ മാറ്റുക. പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറയുന്നു, RSS മോഹം നടപ്പിലാക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഈ വംശജത്തെ കിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ഭേദപക്ഷീയമാവില്ലെന്ന് ഞങ്ങളോട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സമ്മേളനം നടന്നപ്പോൾ ആലപ്പുഴയിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞു, നിങ്ങൾ ബാബരി മസ്ജിദ് തകർത്തിട്ടുണ്ട്, അത് ഈ ലോകം മുഴുവൻ കണ്ടതാണ്, മീഡിയയിലൂടെ മറ്റും മുഴുവൻ ലോകം മുഴുവൻ കണ്ടതാണ്, ഇവിടുത്തെ മതേതര കക്ഷികൾ മുഴുവൻ എന്ന് പറഞ്ഞു. ആ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞു, നമുക്ക് ആശ്വാസം നൽകി. അതിനേക്കാൾ ഒരു പടി മുന്നോട്ട് പോയി ചില മുസ്ലിം സംഘടനകൾ പറഞ്ഞു, സമാധാനം സമാധാനം. എല്ലാവരും സമാധാനത്തിൽ നിന്നു. അവസാനം ബാബരി മസ്ജിദിന്റെ വിധി വന്നു. ഇത്രയും പരസ്യമായി പൊളിച്ച പള്ളി പൊളിച്ചതിന് തെളിവുകളില്ല. അവസാനം ആ പള്ളി അവിടെ RSS പറയുന്ന ഹിന്ദുക്കൾക്ക് എഴുതി കൊടുക്കുകയാണ്, ഹിന്ദുത്വവാദികൾക്ക് എഴുതി കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അന്ന് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞു, ഇതൊരു ബാബരി മസ്ജിദിൽ അവസാനിക്കില്ല, ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യ രാജ്യത്തെ പള്ളികളിലേക്ക് RSS കൈവെക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അന്ന് ഞങ്ങളെ നഖശികാന്തം എതിർത്തു. ഇപ്പോൾ നമുക്കറിയാം, ഗാൻവാദിയിലെ പള്ളി ഔദ്യോഗികമായി ഒഴിച്ചു പറയുന്ന പള്ളിയാണത്, പക്ഷേ കലാപ സമയത്ത് 100 പള്ളികൾ അവർ പറയാതെ തന്നെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയും ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും ചെയർമാനും പ്രഖ്യാപിച്ചത് ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അവസാനത്തെ പ്രവർത്തകൻ മരിച്ചു വീഴുന്നതുവരെ ഇന്ത്യ രാജ്യത്ത് ഈ അത്തരത്തിലൊരു പള്ളി പൊളിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. RSS കുറിച്ച് കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. ആ RSS നോക്കിയിട്ട് നടക്കാത്ത പണി ഇപ്പൊ കേരളത്തിൽ ഇടതന്മാരും അവരുടെ പോലീസും ഒക്കെ കേട്ടി എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇടതന്മാർ കുറെ ക്വട്ടേഷൻ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ക്വട്ടേഷൻ വില പോകില്ല. ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾ കൃത്യമായത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ നിഷ്പക്ഷമായി നേരിന്റെ പക്ഷത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ കൃത്യമായ വിവേചനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിവേചനത്തിന് കൃത്യമായ പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട്. RSS ശബ്ദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വാക്കുകളും എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. RSS ഞങ്ങൾ ശബ്ദിക്കും. ഈ വംശാത്യ പ്രക്രിയ ഞങ്ങൾ പൊളിച്ചടക്കും. ഇന്ത്യ രാജ്യത്തെ ഇവിടുത്തെ മതേതരത്വവും ജനാധിപത്യവും റിപ്പബ്ലിക്കും അത് ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. തൃശൂർ ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയാണ് കഴിഞ്ഞ 21-ാം തീയതി ആലപ്പുഴയിൽ നടന്ന മഹാസമ്മേളനം. ഇൻഷാല്ലാ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ അടുത്ത August 6-ാം തീയതി ഇൻഷാല്ലാ ബാക്കി ഞങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ വരുന്ന August 6-ന് കോഴിക്കോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് RSS എതിർക്കുന്നതിൽ അവസാന ശ്വാസം വരെ ഉണ്ടാകുമെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാകുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ പ്രതിഷേധ പരിപാടിക്ക് സമാപനം നൽകുന്നതിന് ജില്ലാ സെക്രട്ടറി കെ ഷാജാനെ. ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സംസ്ഥാന സമിതി അംഗം യഹിയ കോയത്തങ്ങൾ, ജില്ലാ അധ്യക്ഷൻ ഫാമി സാഹിബ്, സ്വാഗതം പറഞ്ഞ സദീഖ് അക്ബർ സാഹിബ്, മറ്റു ജില്ലാ ഡിവിഷൻ നേതാക്കന്മാർക്ക് ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഇവിടെ പിടിച്ചുവിടുകയാണ്.